സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥാപിതാവേ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾക്ക് കുടുംബ ആരാധനയിൽ അതത് ഭവനങ്ങളിലായിരുന്ന പ്രാർത്ഥിക്കുവാനും ഈ ആരാധനയിൽ പങ്കുചേരുവാനും ദൈവോചനം ധ്യാനിപ്പാനും ലഭിച്ചതായ നല്ല അവസരത്തിനായിട്ട് സ്തുതി അർപ്പിക്കുന്നു. ആരാധനയുടെ മഹത്വം എന്താണെന്ന് ഇന്നത്തെ ഞങ്ങളുടെ ദൈവവചനാധ്യാനത്തിലൂടെ മനസ്സിലാക്കുവാനും ദൈവവചനാധ്യാനം അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഗ്രഹീതമായ സമയത്തിൻ്റെ അനുഭവങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ലഭ്യമാക്കുവാനും അവിടുന്ന് ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന തലവണക്കിരിക്കുന്ന എല്ലാവരെയും വ്യക്തികളായി കുടുംബങ്ങളായി തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിനാഥന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ എന്നുള്ളതായ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥയേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ വിശ്വാസത്താൽ ആരാധിക്കുന്നു അങ്ങു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയിങ്കൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ മൺകുളമുടയും തീകത്തിയിടും ആരാധനയിങ്കൽ അപ്പോസ്തല രാത്രി കാലെ ആരാധിച്ചപ്പോൾ ചങ്ങ പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവേശുവിനെ ആരാധിക്കുന്നേ. 148-ാം സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സർവസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, സ്വർഗാതിസ്വർഗവും ആകാശത്തിന് മീതിയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. കൽപ്പിച്ചിടവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കാൽ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ അഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. തീയും കന്മഴയും ഹിമവും ആവിയും അവൻ്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴയന്തുക്കളും പുറവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകലനാഥന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവാവചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഞങ്ങളുടെ ജീവിതത്തെ ദിനം തോറും നയിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള വചനങ്ങളെ അവിടുന്ന് നൽകുന്നതാക്കി ആ സ്തുതി അർപ്പിക്കുന്നു. ദൈവാവചനാധ്യാനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മൾ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഐ ഹേർഡ് ദ വോയിസ് ഓഫ് ദി ലോർഡ് സേയിങ്, ഹൂം ഷാൽ ഐ സെൻഡ് ആൻഡ് ഹൂ വിൽ ഗോ ഫോർ അസ്? ദെൻ ഐ സെഡ്, ഹിയർ ആം ഐ, സെൻഡ് മീ. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കുടുംബ പ്രാർത്ഥനയിലും ഭവനങ്ങളിലായിരുന്ന ആരാധനയിലും ദൈവവചന ധ്യാനത്തിലും പങ്കുചേരുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തുതി അർപ്പിക്കുന്നു. ഇന്ന് ഒരുമിച്ച് നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ സഭയായി നാം ചിന്തിക്കുന്നതായ ചിന്താവിഷയം ആരാധന, മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഘോഷം എന്നുള്ളതാണ്. വർഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് പീപ്പിൾസ് ഫെയ്ത്ത്, ആ ഒരു ചിന്തയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വേദഭാഗങ്ങളാണ് ധ്യാനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-8 വരെയുള്ള വാക്യങ്ങളും നാം ഇപ്പോൾ വായിച്ച 148-ാം സങ്കീർത്തനവും 2-ാം വേദഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങളും ഇന്നത്തെ സുവിശേഷ വേദഭാഗം ശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16-26 വരെയുള്ള വാക്യങ്ങളും ആരാധനയുടെ മഹത്വത്തെക്കുറിച്ചും ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നതായ വേദഭാഗങ്ങളാണ്. ആരാധന, അതിൻ്റെ പ്രാധാന്യവും അർത്ഥവും കൂടുതൽ വ്യക്തതയോടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇന്ന് നാം സഭ ആരാധനയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആരാധനയ്ക്കായി ഒരുമിച്ച് ദേവാലയത്തിൽ കൂടുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ കൺമുൻപിൽ വന്നു ചേരുമെന്ന് നാം കരുതിയില്ല. എന്നാൽ ഇന്ന് അത് യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധനയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ചരിത്രാദികാലം മുതൽ മനുഷ്യൻ ദൈവത്തെ എല്ലാ അർത്ഥത്തിലും വിവിധ രീതിയിലും ആരാധിക്കുന്നത് ദൈവ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അഭിവാജ്യ ഘടകമാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധനയിലൂടെ അല്ലാതെ ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ട് കഴിയുകയില്ല. പുതിയ തലമുറയെ അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മർമ്മങ്ങൾ കൈമാറുന്നതായ ഒരു
വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ആരാധനയുടെ സമയം. അതോടൊപ്പം തന്നെ മുടങ്ങാതെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ചിന്ത ഇന്നത്തെ യുവതലമുറയിലേക്ക് കൈമാറുന്നതും ആരാധനയിലൂടെയാണ്. ആരാധനയിലൂടെ പകരപ്പെടുന്നതായ സൗഖ്യവും വിടുതലും സമാധാനത്തിൻ്റെ അനുഭവവും ധൈര്യവും വീണ്ടും വീണ്ടും ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മെ അവിടുന്ന് ശക്തീകരിക്കുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ഒന്നാം പാഠമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആരാധനയിലൂടെ ലഭ്യമാകേണ്ട അല്ലെങ്കിൽ ആരാധനയിലൂടെ അനുഭവവേദ്യമാകേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ ചിന്തയായിട്ട് നമ്മുടെ സഭയുടെ ആരാധനക്രമമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇന്ന് ഇത് നമ്മുടെ ആരാധനയുടെ പ്രാരംഭ പാട്ടിന് ശേഷം നാം അർപ്പിക്കുന്ന സ്തുതി ലിത്താനിക്ക് തുല്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തുടർന്ന് ഇതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകന് തൻ്റെ കുറവുകളെ തൻ്റെ പോരായ്മകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന വാക്കുകളാണ് വാക്യങ്ങളാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. പാപത്തെ ഏറ്റുപറയുന്ന പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുന്നതായ സന്ദർഭത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ആരാധനയുടെ അടുത്ത ഭാഗം അതാണ്, പാപത്തെ ഏറ്റുപറയുന്ന പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുന്നതായ വേദനം. അതിനുശേഷമാണ് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം അവിടുന്ന് ചോദിക്കുന്നത്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം. നമ്മുടെ ആരാധനയിലെ വേദഭാഗം വായന പ്രസംഗം അവയ്ക്ക് തുല്യമാണ് ഈ 8-ാമത്തെ വാക്യത്തിൻ്റെ സന്ദർഭം. ജനത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെയാണ് 8-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ വേദഭാഗത്ത് നാം വായിക്കുന്നത്, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ആരാധനയുടെ ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു സന്ദർഭമാണ്, ആരാധനയിലെ സമർപ്പണമാണ്. അടിയനിതാ അടിയനെ അയക്കണമേ. നമ്മുടെ ആരാധനയിൽ പ്രസംഗത്തിന് ശേഷം നടത്തപ്പെടുന്നതായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം ഒരു വിശ്വാസി ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയുടെ ആ ഒരു സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുന്നതായ വാക്യമാണിത്. ഈ വേദഭാഗത്തിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിലധിഷ്ഠിതമാണ് നമ്മുടെ ആരാധനക്രമമെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിലെത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി വളരെ അടുത്ത അർത്ഥവത്തായ ബന്ധം, ആ ബന്ധത്തിലേക്കും ഒടുവിൽ ജീവിതത്തിൻ്റെ ഒരു ഉടച്ചു വാർക്കലിലേക്കും അവനെ നയിക്കുന്നതാണ് ആരാധന എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഈ പ്രത്യേകമായ ചിന്താവിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാധനയിൽ വൈകിയെത്തുന്നവർ ദൈവാത്മാവും അല്ലെങ്കിൽ ദൈവാത്മാവ് അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഹൃദയങ്ങളെ ഉടച്ചു വാർക്കുന്നതായ നിമിഷങ്ങളെ നഷ്ടമാക്കുന്നു എന്നുള്ളത് നാം എപ്പോഴും ഓർക്കണം. ദൈവത്തെ സ്തുതി ലിത്താനിയിലൂടെയും മഹത്വപ്പെടുത്തുവാനുള്ള അവസരം
നഷ്ടമാകുമ്പോൾ പാപബോധം നമ്മിൽ ഇല്ലാതെയാകുന്നു. പാപബോധം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തോട് പാപം ഏറ്റുപറയുവാനും പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുവാനും പാപക്ഷമ ലഭിക്കുവാനും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ആരാധനയ്ക്ക് ശേഷവും പാപചുവടുമായി മടങ്ങിപ്പോകുന്നതായ അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. രണ്ടാമതായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-26 വരെയുള്ള വാക്യങ്ങളിൽ ആരാധനയുടെ പൂർണ്ണതയെക്കുറിച്ച് കർത്താവായ യേശു പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് വേർഷിപ്പ്, ആരാധനയുടെ പൂർണ്ണതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. യേശുവും ശമര്യാകാരി സ്ത്രീയുമായിട്ടുള്ള വളരെ ദീർഘമായ സൗഹൃദ സംഭാഷണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഴമായ ദൈവിക മർമ്മങ്ങളെ ഈ സംഭാഷണത്തിൽ കർത്താവായ യേശു വെളിപ്പെടുത്തി നൽകുകയാണ്. ഈ സംഭാഷണ മധ്യേ യഹൂദന്മാരുടെയും ശമര്യാക്കാരുടെയും വിശ്വാസവും ആരാധനയും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. യേശു ആ ശമര്യാ സ്ത്രീക്ക് സമ്മാനിച്ച ആരാധനയുടെ മർമ്മം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഒരു പൂർണ്ണമായ ആരാധനയുടെ അർത്ഥവത്തായ ഒരു ആരാധനയുടെ അന്തസത്ത നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന അനുഗ്രഹീതമായ സമയമാണ് ആരാധന എന്ന് ഇവിടെ കർത്താവായ യേശു ശമര്യാ സ്ത്രീയെ ഓർമ്മിപ്പിക്കുന്നു. അത് മനുഷ്യനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനായിട്ടല്ല, അവനും അവൻ്റെ ദൈവവും തമ്മിലുള്ള ഉടമ്പടി ബന്ധം പുതുക്കുന്നതായ അനുഭവമാണ്. ആരാധന ഒരിക്കലും ഒരു ആചാര നിവർത്തിക്കായിട്ട് നാം അനുഷ്ഠിക്കുന്ന ഒന്നല്ല. ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും ഉടലെടുക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനക്കാരന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു വാക്യം പ്രകാരമാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നമ്മുടെ ആരാധനയുടെ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് ചേരുവാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളായി ജീവിതത്തിൽ വാർത്തെടുക്കുന്ന അനുഗ്രഹീതമായ സമയം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ലഭ്യമാകേണ്ടതായ കാര്യങ്ങൾ എന്താണെന്നും ആരാധനയുടെ പൂർണ്ണത എന്താണെന്നും ഇന്നത്തെ ദൈവവചനാ ഭാഗത്തിലൂടെ വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിച്ച് അതിൻ്റെ അർത്ഥത്തെയും ആശയങ്ങളെയും അവിടുന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും നാം ആയിരിക്കുന്ന ഭവനങ്ങളിലായിരുന്ന ഈ ആരാധന പങ്കുചേർന്ന് ദൈവത്തിന് മഹത്വം കരയിക്കുവാനും അവിടുന്ന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് പെന്തക്കോസ്തിന് പിൻപ് 3-ാം ഞായറാഴ്ചയായിട്ട് നാം ആചരിക്കുമ്പോൾ ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം അവിടുന്ന് ഓർക്കുന്നതായ നിമിഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക അപേക്ഷ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധനും സർവശക്തനുമായ ദൈവമേ, സത്യ അനുതാപത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും പ്രകാശിപ്പിക്കണമേ. ജീവിതമോക്ഷയാത്ര ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഘോഷത്തിൽ നിന്റെ സാന്നിധ്യത്തിൽ ദിനവും ഉല്ലസിച്ച് ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കലാവസരം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു പാട്ടിൻ്റെ
ഒന്ന് രണ്ട് ചരണങ്ങൾ ഒരുമിച്ച് പാടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവ് സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവനാവൻ വല്ലവൻ വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാപിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവനാവൻ വല്ലവൻ വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഈ പ്രഭാതത്തിലും ഞങ്ങളെ അവിടുന്ന് പാട്ടുകളിൽ കൂടിയും ദൈവവചന ധ്യാനത്തിലൂടെയും അങ്ങ് അവിടുന്ന് ഓർമ്മിപ്പിച്ചതിനെ ഓർത്ത് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അവിടുന്ന് അടുത്തു വരുന്നു. ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് എപ്പോഴും കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും ഈ സമയത്ത് ഞങ്ങൾ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ ഒരു പകർച്ചവ്യാധിയുടെ പ്രയാസത്തിൽ അതിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രയാസത്തിലായിരിക്കുന്നവരെയും അതിൻ്റെ ഭയത്തിലായിരിക്കുന്നവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ വിടുതലും സൗഖ്യവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ പകർച്ചവ്യാധി പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അങ്ങയുടെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിലും കരുതലിലും കാവലിലും തൻ്റെ ജനമായി ഉണ്ടായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയത്ത് നിങ്ങളായിരിക്കുന്ന ഈ പ്രദേശത്തെയും വിവിധ വിശ്വാസങ്ങളിലും വിവിധ ആചാരങ്ങളിലും കഴിയുന്നവരെയും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ ഉപസഭയും എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതരെയും ഞങ്ങളുടെ ബന്ധുപുത്രാദികളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്നവരെ വീണ്ടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാരത്തിൽ കഴിയുന്നവരെ ഓർക്കുന്നു, രോഗത്താൽ കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ളവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലെ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ച ഞങ്ങളുടെ ഇടവകാംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ദേവാലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുവാൻ ദൈവം ഈ സാഹചര്യം ഞങ്ങളെ അവിടെ അനുവദിക്കാതെ ഇരിക്കുമ്പോൾ, അതത് ഭവനങ്ങളിലായിരുന്ന ഈ പ്രഭാതത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും ക്ഷീണത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം അങ്ങ് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തുതി അർപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
സഭയോർക്കുന്നു. പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ ആ വർഷങ്ങളിലെ ശുശ്രൂഷ ചെയ്ത വ്യാഴ്ചയിലൂടെ സ്ഥലം മാറിപ്പോകുന്ന ബൈജു ബെഞ്ചമിൻ സാറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവന്റെ ശുശ്രൂഷ ഈ പ്രദേശത്ത് ഞങ്ങൾ ഇടവഴിക്കുക ഉപസഭയ്ക്ക് അനുഗ്രഹമാക്കിയാൽ അവിടുന്ന് തീർത്തതിനെ ഓർത്ത് സ്തോത്രം തോന്നിയിരുന്നതായ പ്രദേശത്ത് അനുഗ്രഹീതമായ ശുശ്രൂഷ കുടുംബമാകുന്നതൊഴിപ്പാൻ മകനെയും അവിടുന്ന് കുടുംബത്തെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ ഭാവി വീണ്ടും ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ ഓർക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ ആവശ്യമായ സുഖമായ സമാധാനവും കൃപകളും അവിടുന്ന് കൊണ്ടുക്കാണമേ. ഇന്ന് പകലത്തെ ഞങ്ങളുടെ വിവിധമായുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളുടെ തിരുസാന്നിധ്യം ഇപ്പോഴിപ്പാടിയാക്കേണ്ടേ. ഞങ്ങളുടെ സഭയെ ഓർക്കുന്നു, സഭാമുടെ കൃഷിയെയും പട്ടക്കാരെയും ക്രിസ്തീയ സമൂഹത്തെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായർത്ഥാവിയിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാനുള്ള ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളിലേക്കും അവിടുന്ന് പ്രവേശിച്ചിരിക്കാവുന്നതല്ലോ. ദൈവമേ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഏറ്റവും അനുഗ്രഹീതമായിട്ട് സഭയെ അവിടുന്ന് തുടർന്ന് നയിക്കുവാൻ ആവശ്യമായ ദൈവികമായ ആലോചനകളെ അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് കർത്താവെ അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടത്തപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അധ്യക്ഷന് വേണ്ടി അവിടുന്ന് കർത്താവെ അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നേർത്തു നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിമിന്നത്താവെയും ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോടെ ശുദ്ധീകരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എല്ലാവരോടും കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.